ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശിവാസ് കിച്ചൻ ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം റെമഡി ആയിട്ടാണ്. ഹോം റെമഡി എന്ന് പറയുമ്പോൾ മൂത്രക്കടച്ചിലിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഈ മൂത്രക്കടച്ചിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളതിന് ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക. എന്നിട്ട് നമ്മൾ ഈ മൂത്രക്കടച്ചിൽ വരുന്നത് തടയാന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കഴിവതും പരമാവധി നമ്മൾ വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്കിനി നമ്മുടെ റെമഡീസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു സ്പൂണ് കൊത്തമല്ലി എടുക്കുക. കൊത്തമല്ലി എന്ന് പറയുമ്പോൾ മുഴുവൻ കൊത്തമല്ലി തന്നെ എടുക്കണം കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അതേ അളവിന് ഒരു സ്പൂണ് കറുത്ത മുന്തിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കറുത്ത മുന്തിരി ഈ കൊത്തമല്ലി തുല്യ അളവിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 5-6 മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം കുടിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇനിയിപ്പോൾ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാലും മതി. ഇതൊരു 5-6 ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക കേട്ടോ. 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ തഴുതാമ ആട്ടോ. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഈ തഴുതാമ പണ്ടൊക്കെ തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ട്. നല്ലതാണ് തോരൻ വെച്ച് കഴിച്ചാൽ. അപ്പോൾ ഈ തഴുതാമേൻ്റെ വേരെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരില്ലേ, ആ നീര് കഴിച്ചാൽ നമ്മുടെ മൂത്രക്കടച്ചിൽ പെട്ടെന്ന് മാറിക്കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ഒരു കൽക്കണ്ടോ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ട് കഴിച്ചാലും മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലിട്ട് കുടിച്ചാലും മതി കേട്ടോ. ഡെയിലി അങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ മൂത്രക്കടച്ചിലുള്ളവർ ഈ 2 റെമഡീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.